ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളത് പോലീസിൽ പരാതി നൽകാൻ ഞാൻ പി എസിനോട് നിർദ്ദേശിക്കുകയും പി എസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇനി ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഇങ്ങനെയൊരു പരാതി, അതായത് നാമിൻ്റെ ഒരു താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പണം നൽകി എന്ന ഒരു പരാതി ഒരാൾ ഓഫീസിൽ ഓഫീസിന് പുറത്തു വെച്ചാണ് പി എസിനോട് വന്ന് പറഞ്ഞു. അപ്പോൾ പി എസ് എൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തി, ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തി. അപ്പോൾ ഞാൻ പി എസിനോട് പറഞ്ഞു രേഖാമൂലം ഈ പരാതി എഴുതി വായിക്കുക. പി എസ് ആ വന്ന ആളുടെ അടുത്ത് രേഖാമൂലം പരാതി നിങ്ങൾ എഴുതി നൽകണമെന്നുള്ളത് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13/9/2023 നിങ്ങൾക്കറിയാം ഞാൻ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 13/9/2023 രജിസ്റ്റേർഡ് പോസ്റ്റായി അങ്ങനൊരു പരാതി ലഭിച്ചു. അപ്പോൾ ഈ പരാതി ലഭിച്ചപ്പോൾ ഇതിൽ എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടി അംഗത്തിന് കൂടി പൈസ കൊടുത്തതായിട്ട് പരാതി ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പി എസ് എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം നിയമസഭ പങ്കെടുക്കുന്നതിന് വേണ്ടി രണ്ട് ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ചെന്നിരുന്നു. അപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തോട് ഇതിൽ വിശദീകരണം തേടി. വിശദീകരണം അയാളൊരു വിശദീകരണം വളരെ വിശദമായിട്ടുള്ളൊരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നൽകി. അയാൾക്കിതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല, ഈ ആരോപിച്ച വിഷയം തീർത്തും തെറ്റായ കാര്യമാണ് എന്ന് വസ്തുതകൾ നിരത്തി വിശദീകരണം നൽകിയുണ്ടായി. ഇതിനെ തുടർന്ന് ഈ പരാതി കൃത്യമായിട്ട് അന്വേഷിക്കണം, അത് ആരോഗ്യവകുപ്പിൻ്റെയും എൻ്റെയും ആവശ്യമാണ്. അപ്പം ആ പരാതി കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നുള്ളത് സംബന്ധിച്ച് പി എസിനോട് പോലീസിൽ പരാതി നൽകുന്നതിന് പറഞ്ഞു. സി എമ്മിൻ്റെ ഓഫീസിനെ ഇക്കാര്യം അറിയിക്കാൻ പറഞ്ഞു. 20-ാം തീയതി സി എമ്മിൻ്റെ ഓഫീസിനെ അറിയിച്ചു. 23-ാം തീയതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ സ്റ്റാഫ് അംഗത്തോട് അയാളെ തെറ്റായി അയാൾ ചെയ്യാത്തൊരു കാര്യത്തിൽ ഒരു കുറ്റം ചെയ്യാത്തൊരു കുറ്റം അയാളുടെ മേൽ ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നതുൾപ്പെടെയുള്ളവ അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ഈ ആദ്യം പറഞ്ഞ പരാതിയുമായി ബന്ധപ്പെട്ടു ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ അന്വേഷണം നടത്തി അത് കണ്ടെത്തി പ്രതികളെ കണ്ടെത്തി അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് അത് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് പരാതികളുമുണ്ട്. ഒന്ന് പി എസ് നൽകിയ പരാതിയുണ്ട്, എൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി എസ് നൽകിയ പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പേഴ്സണൽ സ്റ്റാഫ് അംഗവും അയാളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പി എസ് അല്ല, പേഴ്സണൽ സ്റ്റാഫ് അംഗം പി എ ആണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആദ്യം എൻ്റെ വാക്കാൽ വന്ന് പറയുക ചെയ്യുന്നത്. അപ്പോൾ പി എസ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ പണം വാങ്ങിച്ചു എന്നുള്ളൊരു പരാതിയാണ് മുന്നിൽ വന്നത്. ഒരു വ്യക്തി വന്ന് പറഞ്ഞു ഇങ്ങനൊരു പരാതിയുണ്ട്. അപ്പം ആരാണെങ്കിലും ഇപ്പോൾ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ, ഇപ്പോൾ കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അപ്പോൾ അഴിമതിയാണത്. അപ്പോൾ അഴിമതി ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആര് കൈക്കൂലി കൊടുത്താലും ആര് കൈക്കൂലി വാങ്ങിച്ചാലും അത് തെറ്റാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം വാങ്ങിച്ചു എന്നുള്ളതാണല്ലോ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരാതിയിൽ പറഞ്ഞ ഇത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ വിശദീകരണം തേടി. അയാളുടെ വിശദീകരണം ഞാൻ വാങ്ങിച്ചു. അതിനെ തുടർന്ന് ഇത് പോലീസ് സമഗ്രമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളത് പോലീസിനോട് ആവശ്യപ്പെടാൻ. കാരണം ഇതിനകത്തൊരു ക്രൈം നടന്നിട്ടുണ്ടോ, അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടോ, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അത് അന്വേഷണത്തിലൂടെ കൃത്യമായി അത് പുറത്തു വരണം, അത് അന്വേഷിക്കണം. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സംബന്ധിച്ചിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രണ്ട് പക്ഷയില്ല, ഒറ്റ പക്ഷയുള്ളൂ. അത് വളരെ കൃത്യമായി, സുതാര്യമായി, അഴിമതിരഹിതമായി എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഇങ്ങനൊരു പരാതി, അതാണ് ഇങ്ങനൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഒരു വാക്കാൽ ഒരാൾ വന്നൊരു പരാതി ശരി എന്ന് പറഞ്ഞ് കേട്ടുവിടുകയല്ല ചെയ്തത്. നിങ്ങൾ രേഖാമൂലം പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ പോലീസിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇങ്ങനൊരു പ്രശ്നമുള്ളപ്പോൾ അവർ പോലീസിലും കൂടി ആ പരാതി നൽകണമല്ലോ. അങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലീസിൽ പരാതി നൽകണം എന്ന് പോലീസ് അന്വേഷിക്കണം. അതിലൊരു അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അന്വേഷിക്കണം. ആരാണ് ഇയാൾ, ഇയാൾ എവിടെയാണ്, ഈ പറഞ്ഞ വ്യക്തി ഇയാൾ ഇപ്പോൾ എവിടെയാണുള്ളത്, അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അയാളുടെ വിശദീകരണത്തിൽ ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഇയാൾക്ക് ബന്ധമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാളുമായിട്ട് യാതൊരു, അതായത് CITUവിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് അവിടെ കുറച്ച് നാൾ ഇരുന്ന സമയത്താണല്ലോ ഇയാൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടി ഇയാളെ പുറത്താക്കിയത്.
അപ്പൊ അയാൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കണം. ഇത് ആരാണെങ്കിലും, ഇത് എ ഓർ ബി ഓർ സി ആരാണെങ്കിലും കുറ്റം ചെയ്തവർ സംരക്ഷിക്കപ്പെടില്ല, ഉറപ്പായ കാര്യമാണ്. ഒരു കാര്യം കൂടെ ഉള്ളൂ, അത് പൊതു സമൂഹത്തോടെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പെടരുതെന്നുള്ളതാണ്. അതിപ്പോ മുൻപൊരു ഇതുപോലെ ഒരു സംഭവം ഉണ്ടായപ്പോഴും ഞാൻ കേസ് കൊടുത്തിരുന്നു, അതിൽ തട്ടിപ്പ് നടത്തിയതുമായി പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടും തെറ്റാണ്. അല്ല, അതെല്ലാം പരിശോധിക്കണം, പോലീസ് പരിശോധിക്കും അതിന്റെ എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ കാര്യം ഏത് എങ്ങനെയാണ് പോയിട്ടുള്ളത് ഇതെല്ലാം പരിശോധിക്കും. എന്റെ ഓഫീസ് ഏതായാലും ദുരുപയോഗം ചെയ്തപ്പെട്ടിട്ടില്ല. അല്ല, എന്റെ ഓഫീസിൽ നിന്ന് മെയിൽ പോകാനുള്ള യാതൊരു വിധമായിട്ടുള്ള സാധ്യതയില്ല, സാഹചര്യവും ഇല്ല. മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കട്ടെ, മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം. എന്റെ ഓഫീസിൽ നിന്നൊരു മെയില് പോയി എന്ന് പറയുന്ന താൽക്കാലിക നിയമനത്തിന് മന്ത്രി ഓഫീസിൽ നിന്നാണോ മെയില് പോകുന്നത്? സാധാരണ താൽക്കാലിക നിയമനം അതാത് ജില്ലകളിൽ, അതാത് ഡി എം ഒ മാർ, ഇപ്പൊ ആയുഷിൻ്റെതാണെങ്കിൽ ഹോമിയോ ഡി അവരുടെ ഹെഡാണ്. നാം ആണെങ്കിൽ നാഷണൽ ആയുഷ് മിഷന്റെ ഡി പി എമ്മുമായി ബന്ധപ്പെട്ടാൽ, അല്ലെ എസ് എം ഡിയുമായിട്ട് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടാൽ, അത് ഡോക്ടർ സജിത് ബാബു ആണ് നാമിന്റെ എസ് എം ഡി. അതുപോലെ എൻ എച്ച് എമ്മിൻ്റെത് ഡോക്ടർ ശ്രീ ജീവൻ ബാബു ഐ എ എസ് ആണ് അതിൻ്റെ എസ് എം ഡി. ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശയവിനിമയങ്ങളും ഒരു മന്ത്രി ഓഫീസിലും വരില്ലല്ലോ. ഒരു താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും മന്ത്രി ഓഫീസിൽ വരില്ല. ഈ മെയില് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ഈ പറഞ്ഞതേ, നിങ്ങൾ വാർത്ത കൊടുത്തത് 10 മണിക്കോ എനിക്കറിയില്ല, 9 മണിക്ക് വാർത്ത കൊടുത്തിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ വന്നിറങ്ങി അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫോൺ ചാർജർ എടുക്കാനും ചാർജ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ മറ്റ് വാർത്തകൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയില്ല. അതെ, അപ്പൊ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കട്ടെ. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ എവിടെ നിന്നാണ് മെയില് പോയത്, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും അന്വേഷിക്കും. അന്വേഷിച്ച് അത് പുറത്ത് വരണം. ഇപ്പോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതില് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്, ശക്തമായ നിലപാടുണ്ട്. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്താലും ശരി.